മെക് ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഇത് R15 V3 ഡ്യുവൽ ചാനൽ ABS വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഈ വണ്ടിന്റെ ഫ്രണ്ട് ബ്രേക്ക് ഓക്കെയാണ്, കൃത്യമായ ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്, കൃത്യമായ ലോഡും ഉണ്ട്. പക്ഷേ നമ്മൾ ബാക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് നല്ല പോലെ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇത് നേരത്തെ കംപ്ലൈന്റ് തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബ്രേക്ക് ഫുള്ളായിട്ട് ജാം ആയി പോയി. അപ്പോൾ ഷോറൂം പോയി അതിൻ്റെ ഈ MC കിറ്റ് മുഴുവനായിട്ട് ചേഞ്ച് ചെയ്തു. ആ ചേഞ്ച് ചെയ്തതിന് ശേഷം ബ്രേക്ക് ഫെയിലിയർ ആവുന്ന ഒരു അവസ്ഥ. അപ്പോൾ നമ്മളിതിൻ്റെ ABS യൂണിറ്റിലേക്ക് നോക്കിയ സമയത്ത് ഡ്യുവൽ ചാനലിൻ്റെ ABS യൂണിറ്റ് ആണ്. അപ്പൊ ഇതാണ് ഫ്രണ്ട് ബ്രേക്കിന്റെ, നമ്മൾ ബ്രേക്ക് ഈ മാസ്റ്റർ കിറ്റിൽ നിന്ന് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ബ്രേക്ക് ഓയില് ഇതിലൂടെ വന്ന് ABS യൂണിറ്റിന്റെ ഉള്ളിലേക്ക് കയറി ഈ രണ്ടാമത്തെ വാൾവിലൂടെയാണ് പുറത്തോട്ട് നമ്മുടെ കാലിപ്പറിലേക്ക് വരുന്നത്. ഈ ബാക്ക് ബ്രേക്കിന്റെ കാര്യത്തിൽ ഈ ഒരു പൈപ്പിലൂടെ ഓയിൽ വന്ന് അത് റിട്ടേൺ ഈ ഒരു വാൾവിലൂടെ പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബ്രേക്ക് ഫെയിലിയർ കാണിക്കുന്നത്. ഇപ്പൊ ഇത് ABS യൂണിറ്റില് നമുക്ക് പ്രത്യേകിച്ച് റിപ്പയറിംഗ് ഇല്ല, ഇത് കംപ്ലൈന്റ് ആയാൽ ഇത് ചേഞ്ച് ചെയ്യുക തന്നെ വേണം. ഇത് കംപ്ലൈന്റ് ആയിട്ടുണ്ട്. ഈ ABS യൂണിറ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് കൃത്യമായി വർക്കിംഗ് ആവുന്നത് എന്നെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാണ് ഇതിന്റെ ഹൈഡ്രോളിക് യൂണിറ്റ് അല്ലെങ്കിൽ ABS യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ വില എന്ന് പറയുന്നത് 13,720 രൂപയാണ്. അതാണ് ഹൈഡ്രോളിക് യൂണിറ്റ്. അപ്പൊ നമ്മൾ പഴയ ആ ഒരു ഹൈഡ്രോളിക് യൂണിറ്റ് നമ്മൾ പുറത്തോട്ട് എടുക്കണം. അപ്പൊ സെൻസറൊക്കെ ഞാൻ നേരത്തെ അഴിച്ചു വെച്ചിട്ടുണ്ട്, സെൻസർ അതുപോലെ തന്നെ അതിന്റെ 4 ഹോസുകളൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് പുറത്തോട്ട് എടുക്കുക. നമുക്ക് പുതിയത് ഇതിലോട്ട് ഫിറ്റ് ചെയ്യണം. ഈ ക്ലാമ്പ് നമ്മൾ പഴയതിൽ നിന്ന് തന്നെ അഴിച്ച് പുതിയതിലേക്ക് വെക്കണം. അപ്പൊ ഈ 2 8-ന്റെ ബോൾട്ട് അഴിച്ച് നമുക്കിത് ഈ ഭാഗത്ത് ഫിറ്റ് ചെയ്യണം. അതിനുശേഷം ഈ പുതിയ യൂണിറ്റ് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് 4 8-ന്റെ ബോൾട്ടാണ് വരുന്നത്. ആ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ യൂണിറ്റിലേക്ക് ഇതിന്റെ ഈ ഒരു ബ്രേക്ക് ഹോസുകൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് പഴയ ബ്രേക്ക് ഓയിൽ ഇരിപ്പുണ്ടാവും. അപ്പൊ ആ ബ്രേക്ക് ഓയിലുകൾ എല്ലാം നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പുതിയ ബ്രേക്ക് ഓയിൽ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കരട് അടഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഈ ഹൈഡ്രോളിക് യൂണിറ്റിൽ അടഞ്ഞ് വീണ്ടും ഇത് കംപ്ലൈന്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതിലുള്ള പഴയ ബ്രേക്ക് ഓയിലുകൾ ഫ്രണ്ടിലെയും ബാക്കിലെയും മുഴുവനായിട്ട് നമ്മൾ പുറത്തോട്ട് എടുക്കണം. ബാക്ക് കാലിപ്പറിന്റെയാണ് നമ്മൾ ആദ്യം ഡ്രെയിൻ ചെയ്യാൻ പോകുന്നത് ഓയില്. അപ്പൊ ഈ നിപ്പിൾ സ്ക്രൂവിലേക്ക് ഒരു ട്യൂബ് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 8-ന്റെ റിംഗ് എടുത്ത് നമ്മൾ ഈ ബോൾട്ട് ലൂസ് ചെയ്യണം. ഒരു സിറിഞ്ച് നമ്മൾ ഇതിന്റെ പുറകിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ബോൾട്ട് ലൂസ് ചെയ്തെടുക്കുക. നമ്മൾ ഈ സിറിഞ്ച് പുറത്തോട്ട് അല്ലെങ്കിൽ സിറിഞ്ച് വലിച്ചാൽ തന്നെ അതിലുള്ള ബ്രേക്ക് ഓയിലുകളെല്ലാം പുറത്തോട്ട് വരും. ഈ കാലിപ്പറിന്റെ ഭാഗത്തുള്ളതെല്ലാം ഏകദേശം പുറത്തോട്ട് വന്നു. അതിനുശേഷം ഈ ഒരു ബ്രേക്ക് ഹോസും അതുപോലെ തന്നെ ഈ മേജർ കിറ്റിൽ പിടിപ്പിച്ചിരിക്കുന്ന ആ ഒരു ബ്രേക്ക് ഹോസും അഴിച്ചുവിട്ട് നല്ലപോലെ എയർ അടിച്ച് അതിൻ്റെ ഉള്ളിൽ കരടൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഈ ഒരു റിസർവോയർ ടാങ്കിന്റെ ഈ ഒരു ട്യൂബും അഴിച്ച് ഇതിലുള്ള ബ്രേക്ക് ഓയിൽ നമ്മൾ ചോർത്തിയെടുക്കണം. ബ്രേക്ക് ഹോസിന്റെ ഓരോ ബോൾട്ടിലും 2 കോപ്പർ വാഷർ അല്ലെങ്കിൽ ബാൻജോ വാഷറുകൾ ഉണ്ടാവും. ആ വാഷർ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്ക് ഭാഗത്തെ മുഴുവനും നമ്മൾ വൃത്തിയായി ഡ്രെയിൻ ചെയ്ത് ക്ലീൻ ചെയ്തു. ഇനി അതിനുശേഷം പഴയ രീതിയിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഹോസുകളും കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വാഷർ കൃത്യമായി ശ്രദ്ധിക്കണം. അതിനുശേഷം അതിൻ്റെ റിസർവോയർ ടാങ്ക് പിടിപ്പിച്ചു കൊടുക്കുക.
നമുക്ക് എ ബി എസ് യൂണിറ്റിന്റെ സോക്കറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബാക്ക് ബ്രേക്ക് ആദ്യം ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ ഇൻ വാൾവ് അല്ലെങ്കിൽ ഇൻ ഹോസ് ബ്രേക്കിന്റെ, നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് വരുന്ന ആ ഒരു ബ്രേക്ക് ഓയിലിന്റെ ആ ഒരു ഹോസ് നമുക്ക് ഇതിലേക്ക് ആദ്യം കണക്ട് ചെയ്ത് കൊടുക്കണം. ഒരു പൈപ്പ് മാത്രം കണക്ട് ചെയ്ത് നമ്മൾ ബ്രേക്ക് പമ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹോളിലൂടെ ബ്രേക്ക് ഓയിൽ പുറത്തോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ പൈപ്പ് കണക്ട് ചെയ്യാം. ഫുള്ളായി ടൈറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് റിസർവോയർ ടാങ്കിലേക്ക് ബ്രേക്ക് ഓയിൽ ഫില്ല് ചെയ്യണം. ഞാൻ .4 ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബ്രേക്ക് ഓയിൽ താഴത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലിവർ പുഷ് ചെയ്ത് കൊടുക്കുക. ഈ രണ്ടാമത്തെ ഹോളിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രേക്ക് ഓയിൽ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനുശേഷം രണ്ടാമത്തെ ഹോസും കൂടെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ലിവർ പുഷ് ചെയ്യുക. പുഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതിലൂടെ എയർ എടുത്ത് വിടുക. നമ്മൾ ഫുള്ളായിട്ട് എയർ എടുത്തു. അപ്പൊ നമുക്ക് ബ്രേക്ക് കൃത്യമായി കറക്റ്റായി ലോഡായി. ജസ്റ്റ് വീല് കറക്കിയിട്ട് നമുക്ക് പിടിച്ചു നോക്കാം. ഇപ്പോൾ ബാക്ക് ബ്രേക്ക് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഫ്രണ്ട് ബ്രേക്കും കൂടെ ഇതിലേക്ക് കണക്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഫ്രണ്ട് ബ്രേക്ക് അസംബ്ലിയുടെ ബ്രേക്ക് ഓയിലുകൾ മുഴുവനായിട്ട് നമുക്ക് ചോർത്തി എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ എം സി കിറ്റിൻ്റെ ഡോർ അഴിച്ചെടുക്കുക. ബ്രേക്ക് ഓയിലൊക്കെ കൃത്യമായ കാലാവധികളിൽ മാറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ ആയിരിക്കുന്നത്. കൃത്യമായി ചേഞ്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കംപ്ലൈൻറ്റുകളൊക്കെ നമ്മുടെ വണ്ടിക്കും വരും. ഇതാണ് ഇതിലുണ്ടായിരുന്ന ബ്രേക്ക് ഓയിലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതിനുശേഷം ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ പൈപ്പൊന്ന് അഴിച്ചു വിടുക. അതിനുശേഷം കൃത്യമായി എയർ അടിച്ച് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഹോസ് എം സി കിറ്റിനോട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കാലിപ്പറിലുള്ള ബ്രേക്ക് ഓയിൽ നമ്മൾ പുറത്തോട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു നിപ്പിൾ സ്ക്രൂവിൽ ഒരു ഹോസ് കണക്ട് ചെയ്യുക. അതിനുശേഷം കാലിപ്പറിലുള്ള ബ്രേക്കിൻ്റെ ഹോസും കൂടെ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഹോസ് കാലിപ്പറിലേക്ക് തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ തന്നെ ഈ രണ്ട് ഹോളിലേക്കും ബ്രേക്ക് ഹോസുകൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇൻ ഹോസ് അതായത് ബ്രേക്ക് ഓയിൽ വരുന്ന ഹോസ് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് റിസർവോയറിലേക്ക് ബ്രേക്ക് ഓയിൽ ഫില്ല് ചെയ്ത് നമുക്ക് പമ്പ് ചെയ്തെടുക്കണം. ഇപ്പൊ ഡിസ്ക് കറക്റ്റായി ലോഡായിട്ടുണ്ട്, കറക്റ്റ് ബ്രേക്കിംഗ് വന്നു. അതുപോലെ തന്നെ വീലിലേക്ക് നോക്കിയ സമയത്ത് വീല് നല്ല ഫ്രീയും ആണ്. ജസ്റ്റ് വീല് കാണിച്ചുതരാം. വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലാണ് നമ്മുടെ എ ബി എസ് മോട്ടർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. കൃത്യമായി ബ്രേക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ഇതുപോലുള്ള കംപ്ലൈൻറ്റുകളെ ഒരു പരിധിവരെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നോർമൽ ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് ഒരു ഇത്ര എമൗണ്ട് ഒന്നും നമുക്ക് വരില്ല. പക്ഷേ എ ബി എസ് ആയതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് പ്രത്യേകിച്ച് റിപ്പയറിംഗ് ഇല്ല. ഇതുപോലെ ചെറിയ ബ്രേക്കിംഗ് ഫെയിലിയർ ഇഷ്യൂ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അതിലേക്ക് എയർ അടിച്ച് നോക്കാൻ ശ്രമിക്കരുത്. കാരണം ചെറിയ കരടൊക്കെയാണ് അതിന് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ അത് ഉള്ളിൽ പോയി അത് ഫുള്ളായി അടങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ ബ്രേക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.